ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ 14 ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. സംസ്ഥാന സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണെന്നാണ്, 346 രൂപയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. 333 രൂപയായിരുന്നു 333 രൂപയായിരുന്നു ഇതിനു മുമ്പുള്ള വേതനം. അതുപോലെ തന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് എന്നാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. 2010ലായിരുന്നു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചിരുന്നത്. ഒരു ബില്ലിനെ സംബന്ധിക്കുന്ന വാർത്തയാണ് അടുത്തതായി പങ്കുവയ്ക്കാനുള്ളത്. ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം വരെ തടവും 25,000 രൂപ പിഴയും വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം. പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം. ഓർക്കുക, ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം തടവും 25,000 രൂപ പിഴയും നൽകുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ്? കേരളമാണ് പൊതുരേഖാ ബിൽ അവതരിപ്പിച്ചത്. ഇത് അവതരിപ്പിച്ചത് ആരാണെന്ന് കൂടെ ഞാൻ വ്യക്തമാക്കാം. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പൊതുരേഖാ ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ഓർക്കുക, മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം തടവും 25,000 രൂപ പിഴയും വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ് പൊതുരേഖാ ബിൽ ആദ്യമായി അവതരിപ്പിച്ചത്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യാ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാണെന്നാണ്. ജൂൺ ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഹത്യാ ദിനമായി പ്രഖ്യാപിച്ചത്. 1975 മുതൽ 77 വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ തുടങ്ങിയത് ജൂൺ 25 1975 മുതൽ 77 വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ തുടങ്ങിയത് ജൂൺ 25 ആയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് കൂടെ ഞാൻ പരാമർശിക്കാം, ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ 1975 മുതൽ 77 വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അന്ന് പ്രസിഡന്റ് ആയിരുന്നത്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രമേയമായ സിനിമയാണ് എമർജൻസി. ആരാണ് എമർജൻസിയുടെ സംവിധായക? കങ്കണ റണാവത് ആണ് അടിയന്തരാവസ്ഥ പ്രമേയമായി എമർജൻസി എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ഓർക്കുക, കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യ ഭരണഘടനാ ഹത്യാ ദിനമായി പ്രഖ്യാപിച്ചത് ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ 2023-24 ഒന്നാം സ്ഥാനം നിലനിർത്തിയത്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സൂചികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ആര് എന്നാണ്? കേരളമാണ് SDG സൂചികയിൽ 2023-24 ഒന്നാമതെത്തിയത്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, കേരളം മാത്രമല്ല, കേരളത്തോടൊപ്പം ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 79 പോയിന്റാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സൂചികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് കേരളമാണ്. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡും ഒന്നാമതെത്തിയിരിക്കുന്നു. ഈ ഇൻഡെക്സിൽ ഏറ്റവും പിന്നിലായിരുന്നത് ബീഹാർ ആയിരുന്നു ഈ ഇൻഡെക്സിൽ ഏറ്റവും പിന്നിലായിരുന്നത്. ഓർക്കുക, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ SDG സൂചികയിൽ 2023-24 ഒന്നാം സ്ഥാനം നിലനിർത്തിയത് കേരളം. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മാതാപിതാക്കളോടൊപ്പം സമയം ചിലവിടാൻ സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസം അവധി അനുവദിച്ച സംസ്ഥാനം. ആസാം. ആസാമാണ് മാതാപിതാക്കളോടൊപ്പം സമയം ചിലവിടാൻ സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസം അവധി അനുവദിച്ച സംസ്ഥാനം.
നവംബർ 6, 8 എന്നീ തീയതികളിലാണ് ഈ അവധി അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം ഓർക്കേണ്ട മറ്റൊരു വസ്തുത, ഇത് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഒന്ന് പരാമർശിക്കാം. ആസാം മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാതാപിതാക്കളോടൊപ്പം സമയം ചിലവിടാൻ സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസം അവധി അനുവദിച്ച സംസ്ഥാനമാണ് ആസാം. നവംബർ 6, 8 എന്നീ തീയതികളിലാണ് ഈ അവധി അനുവദിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് അരങ്ങേറിയത്. 2024 ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് അരങ്ങേറിയത് ജൂലൈ 14 2024 ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് അരങ്ങേറിയത്. ജൂലൈ 14 എല്ലാ വർഷവും ബാസ്റ്റിൽ ഡേ പരേഡ് അരങ്ങേറുന്നത് ജൂലൈ 14. കഴിഞ്ഞ വർഷം 2023 ബാസ്റ്റിൽ ഡേ പരേഡിന്റെ മുഖ്യ അതിഥിയായിരുന്നു നരേന്ദ്രമോദി. നരേന്ദ്രമോദിയായിരുന്നു 2023 ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡിന്റെ മുഖ്യ അതിഥി. അതുപോലെ തന്നെ ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് ആരംഭിച്ചത് 1880 ഈ മിലിറ്ററി പരേഡ്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ സൈനിക പരേഡുകളിൽ ഒന്നായ ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് ആദ്യമായി അരങ്ങേറിയത് 1880. 2024 ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് അരങ്ങേറിയത് ജൂലൈ 14 2024 ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് അരങ്ങേറിയിരുന്നത്. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തതായി പങ്കുവയ്ക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ബീഹാർ. ബീഹാറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത്. ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, 2025 ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാവുന്നത്. 2025 ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാവുന്നത്. അതുപോലെ തന്നെ അങ്കോർവാത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർവാത്ത്. അങ്കോർവാത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കംബോഡിയയിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർവാത്ത്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയത്തിന്റെ മാതൃകയിലാണ് കിഴക്കൻ ചമ്പാരനിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത്. ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത്. 2025 ഇതിന്റെ പണി പൂർത്തിയാവുക. ലോക ആരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നത്. മെഡിക്കൽ ഉപകരണങ്ങളെ പറ്റിയും സാങ്കേതിക വിദ്യകളെ പറ്റിയും വിവരങ്ങൾ നൽകുന്നതിനായി ലോക ആരോഗ്യ സംഘടന പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം. മെഡിക്കൽ ഉപകരണങ്ങളെ പറ്റിയും സാങ്കേതിക വിദ്യകളെ പറ്റിയും വിവരങ്ങൾ നൽകുന്നതിനായി ലോക ആരോഗ്യ സംഘടന പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മെഡ് ഡേവിസ് ആണ് ലോക ആരോഗ്യ സംഘടന പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതിന്റെ പൂർണ്ണ പേരും പൂർണ്ണനാമം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. മെഡിക്കൽ ഡിവൈസസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് മെഡ്ഡേവിസിന്റെ പൂർണ്ണനാമം. ഓർക്കുക, 2301 പരം മെഡിക്കൽ ഉപകരണങ്ങളെ പറ്റിയുള്ള വിവരമാണ് മെഡ്ഡേവിസ് പങ്കുവയ്ക്കുന്നത്. ലോകാരോഗ്യ സംഘടനയെ പറ്റി കുറച്ച് വിവരങ്ങൾ കൂടെ പങ്കുവെക്കട്ടെ. 1948 ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വരുന്നത്. ഏപ്രിൽ 7 നമുക്കറിയാം ലോക ആരോഗ്യ ദിനമായി നമ്മൾ ഇന്ന് ആചരിക്കുന്നു. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറലിനെ പറ്റി ഞാനൊന്ന് പരാമർശിക്കാം. അദ്ദേഹത്തിന്റെ പേര് ടെഡ്രോസ് അഥനം ആണ് ലോക ആരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ. നമ്മുടെ പോയിന്റ്, മെഡിക്കൽ ഉപകരണങ്ങളെ പറ്റിയും സാങ്കേതിക വിദ്യകളെ പറ്റിയും വിവരങ്ങൾ നൽകുന്നതിനായി ലോക ആരോഗ്യ സംഘടന പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം മെഡ് ഡേവിസ് എന്നാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ലോക ആരോഗ്യ സംഘടന പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേര്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയും ശ്രീലങ്കയും മൗറീഷ്യസും മാൽദ്വീപും ഉൾക്കൊള്ളുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5-ാമതായി അംഗമാവുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും മൗറീഷ്യസും മാലിദ്വീപും ഉൾക്കൊള്ളുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5-ാമതായി അംഗമാവുന്നത്. നമുക്ക് ആ ഉത്തരം കൂടെ ഒന്ന് പരിശോധിക്കാം. ബംഗ്ലാദേശാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ 5-ാമതായി അംഗമാവുന്നത്. ബംഗ്ലാദേശാണ്. ഓർക്കുക, 2020
2020 കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് സ്ഥാപിതമാകുന്നത് 2020 കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് സ്ഥാപിതമാകുന്നത് ഇന്ത്യയും ശ്രീലങ്കയും മൗറീഷ്യസും മാൽദ്വീപും ഉൾക്കൊള്ളുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ അഞ്ചാമതായി അംഗമാവുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശാണ് കൊളംബോ സെക്യൂരിറ്റി കൗൺസിൽ അഞ്ചാമതായി അംഗമാവുന്നത്. കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയത്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ നിലവിലെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഒന്നാം സ്ഥാനം നിലനിർത്തിയത്. ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ഇന്ത്യ. കഴിഞ്ഞ രണ്ട് തവണ ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നുവെങ്കിലും ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചിരുന്നില്ല. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ഇന്ത്യ. ഇന്ത്യയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ആരാണെന്ന് നമ്മൾ പഠിച്ചു, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ളത്. കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ പങ്കുവയ്ക്കുന്നു. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് പേസ് ബൗളർ അദ്ദേഹത്തിന്റെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം. ജെയിംസ് ആൻഡേഴ്സൺ ആണ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് പേസ് ബൗളർ. നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസിനെതിരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ടെസ്റ്റ് മത്സരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇദ്ദേഹത്തിന് 704 വിക്കറ്റുകളാണ് ജെയിംസ് ആൻഡേഴ്സണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജിമ്മി മൈ സ്റ്റോറി എന്നതാണ് ജെയിംസ് ആൻഡേഴ്സന്റെ ആത്മകഥ. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് പേസ് ബൗളർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ. 704 വിക്കറ്റുകളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് അരങ്ങേറ്റത്തിന്റെ 50th anniversary ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിനാണ് ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് അരങ്ങേറ്റത്തിന്റെ 50th anniversary ആചരിക്കുന്നത്. ഇന്ത്യ ആദ്യമായി ഒരു ഏകദിന മത്സരം കളിച്ചത് 1974ലായിരുന്നു ഇന്ത്യ ആദ്യമായി ഒരു ഏകദിനം കളിക്കുന്നത്. ഇന്ത്യയുടെ എതിരാളി ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇംഗ്ലണ്ട് ആയിരുന്നു 1974ലെ ഇന്ത്യയുടെ ആദ്യ ഏകദിന മത്സരത്തിന്റെ എതിരാളികൾ. അതുപോലെ തന്നെ 55 ഓവറായിരുന്നു ഈ മത്സരം. അതുപോലെ ഇന്ത്യയുടെ ആദ്യ ഏകദിന മത്സരത്തിന്റെ ക്യാപ്റ്റൻ, അദ്ദേഹത്തിന്റെ പേര് കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് അജിത് വഡേക്കർ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ ഏകദിന മത്സരം നയിച്ചിരുന്നത്. ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് അരങ്ങേറ്റത്തിന്റെ 50th anniversary ആചരിക്കുന്നത് 2024 ജൂലൈ 13. ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 10 അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ: അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LGS കമ്പനി കോർപ്പറേഷൻ എന്നീ സ്ഥിതികളാണ്. അതുപോലെ തന്നെ +2 അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളത് സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻസ്, കോൺസ്റ്റബിൾ മൗണ്ടേഡ് പോലീസ് എന്നീ തസ്തികകളാണ്. അതുപോലെ തന്നെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എക്സൈ, എക്സൈസ് ഇൻസ്പെക്ടർ, ടീച്ചിങ് എക്സാംസ് എന്നീ തസ്തികകളിലേക്കാണ്. മേൽപ്പറഞ്ഞ എല്ലാ തസ്തികകളിലേക്കുമുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ LDC 2024 റാങ്ക് ഫയൽ, LDC സ്റ്റഡി പ്ലാൻ, LDC PQ 2024, LGS റാങ്ക് ഫയൽ, LP UP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ, ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ എന്നീ റാങ്ക് ഫയലുകൾ വിപണിയിലും ലഭ്യമാണ്. ഇന്ന് നമ്മൾ പഠിച്ച പ്രധാന വിവരങ്ങൾ നമുക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് സംസ്ഥാന സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനത്തെ പറ്റിയായിരുന്നു. സംസ്ഥാന സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 333 രൂപയിൽ നിന്ന് 346 രൂപയാക്കിയിരിക്കുന്നു. പിന്നീട് നമ്മൾ പഠിച്ചത് ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം തടവും 25,000 രൂപ പിഴയും വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്നാണ്? കേരളമാണ് പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് പിന്നീട് നമ്മൾ പഠിച്ചു. ജൂൺ 25നാണ് കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യ ദിനമായി പ്രഖ്യാപിച്ചത്. പിന്നീട് നമ്മൾ പഠിച്ചത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സൂചികയിൽ 2023-24 ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ആരാണെന്നാണ്? കേരളവും ഉത്തരാഖണ്ഡുമായിരുന്നു
സൂചികയിൽ 2023-24 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. അതുപോലെ തന്നെ മാതാപിതാക്കളോടൊപ്പം സമയം ചിലവിടാൻ സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസം അവധി അനുവദിച്ച സംസ്ഥാനത്തെ പറ്റി നമ്മൾ പഠിച്ചു. അസമാണ് മാതാപിതാക്കളോടൊപ്പം സമയം ചിലവിടാൻ സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസം അവധി അനുവദിച്ച സംസ്ഥാനം. പിന്നീട് നമ്മൾ പഠിച്ചത് 2024 ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് അരങ്ങേറിയത് എന്നാണെന്നാണ്. ജൂലൈ 14 2024 ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡ് അരങ്ങേറിയതു. ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് നമ്മൾ കണ്ടു. എവിടെയാണ്? ബീഹാർ, കിഴക്കൻ ചമ്പാരൻ, ബീഹാർ. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാറിലാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് മെഡിക്കൽ ഉപകരണങ്ങളെ പറ്റിയും സാങ്കേതിക വിദ്യകളെ പറ്റിയും വിവരങ്ങൾ നൽകുന്നതിനായി ലോക ആരോഗ്യ സംഘടന പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടായിരുന്നു. മെഡ് ഡേവിസ് എന്നാണ് മെഡിക്കൽ ഉപകരണങ്ങളെ പറ്റിയും സാങ്കേതിക വിദ്യകളെ പറ്റിയും വിവരങ്ങൾ നൽകുന്നതിനായി ലോക ആരോഗ്യ സംഘടന പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേര്. പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യ, ശ്രീലങ്കയും മൗറീഷ്യസും മാൽദ്വീപും ഉൾക്കൊള്ളുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5-ാമതായി അംഗമായ ആ രാജ്യത്തെ പറ്റിയായിരുന്നു. ഏതാണ് ആ രാജ്യം? ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഇന്ത്യയും ശ്രീലങ്കയും മൗറീഷ്യസും മാലിദ്വീപും ഉൾക്കൊള്ളുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5-ാമതായി അംഗമായത്. അതുപോലെ തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം നിലനിർത്തിയത്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ നിലവിൽ 1-ാം സ്ഥാനം നിലനിർത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിയത്. പിന്നീട് നമ്മൾ പഠിച്ചത് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് പേസ് ബൗളറെ പറ്റിയിട്ടാണ്. ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ ആണ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് പേസ് ബൗളർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് അരങ്ങേറ്റത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്നത് എന്നാണെന്ന് നമ്മൾ പഠിച്ചു. 2024 ജൂലൈ 13 ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് അരങ്ങേറ്റത്തിന്റെ 50-ാം വാർഷികം നമ്മൾ ആചരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. 1-ാമത്തെ ചോദ്യം, AI സൃഷ്ടികൾക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയ കിരീടം നേടിയതാര്? ഓപ്ഷൻ എ ഒലിവിയ, ഓപ്ഷൻ ബി ലാലിന വലീന, സി കെൻസ ലൈലി, ഡി സാറ. 2-ാമത്തെ ചോദ്യം, കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? ഓപ്ഷൻ എ പെരുമ്പളം, ഓപ്ഷൻ ബി കുമരകം, ഓപ്ഷൻ സി വൈക്കം, ഓപ്ഷൻ ഡി പെരുമൺ. ഒപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി, ഏതാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ കല്ലായി പുഴയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി. 2-ാമത്തെ ചോദ്യം, 2024 ജൂലൈയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ബഹുമതി ലഭിച്ചത് 2024 ജൂലൈയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ബഹുമതി ലഭിച്ചത് ആർക്ക് എന്നാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ റോഷ്നി നാടാർ, ആണ് 2024 ജൂലൈയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ബഹുമതി ലഭിച്ചത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. നന്ദി.